വീഡിയോ എടുക്കുമ്പോ വിഷ്ണു ഭയങ്കര കൂളായിട്ട് ഭയങ്കര എന്താ പറയാ ഒരു റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് തോന്നും. ഇയാള് ഭയങ്കര ഈഗോയും ജാലയും ഒക്കെ പോലെ. വിഷ്ണുവിന് ഞാൻ പുറത്തിട്ട് ഞാനിവിടെ യു സിയിലാ പഠിക്കുന്ന, ഇവിടെ ഇവിടെ വെച്ച് കണ്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നതിന് തെറ്റുണ്ടോ? നീ എന്ത് ഭാര്യയടി? ഹലോ ഹലോ, കട്ടായി പോയേ? അറിയില്ല. മെസ്സേജ് അയച്ചായിരുന്നു. വൈഫാണ് ഇൻസ്റ്റാ യൂസ് ചെയ്യുന്നത്? അങ്ങനെയല്ല, ഞാൻ രണ്ടുപേരും യൂസ് ചെയ്യാറുണ്ട്. ആണോ? എന്റെ മെസ്സേജിന് റിപ്ലൈ ഒന്നും തന്നില്ല. ഇയാളുടെ വീട് എവിടെയാണ്? കീഴ്മാടല്ലേ? അതെ. ആഹാ, എന്റെ വീട് ആലുവയാണ്. പേരെന്തോ? പിന്നെ ചായ ഒക്കെ കുടിച്ചോ? ആ, ചായ കുടിച്ചു. ഇന്നലെ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നലെ ആ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ നോക്കിയായിരുന്നു. ഇല്ല ഇല്ല. ആഹാ, ഹലോ ഹലോ. ആ പറയ്. ആ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ എടുത്തോ? ആ പറഞ്ഞിരുന്നു. എന്താണ്? അല്ല, ഞാൻ വിഷ്ണുന്റെ ഭയങ്കര ഫാനാട്ടോ. ആ, പേരെന്താ പറഞ്ഞ? അനുശ്രീ. കേട്ടില്ല. അനുശ്രീ. അനുശ്രീ നിങ്ങൾ ഇത് റിപ്ലൈ തന്നില്ല എന്റെ കമന്റിന്. കമന്റിന് റിപ്ലൈ തന്നില്ലേ? എന്റെ കമന്റിന് റിപ്ലൈ തരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഇന്സ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, റിപ്ലൈ തരുന്നില്ല. വിഷ്ണുവിന് പേഴ്സണലി ആയിട്ട് ഐഡിയ ഉണ്ടോ? പേഴ്സണൽ ഐഡിയ ഉണ്ടോ വിഷ്ണുവിന്? ഇല്ല. ആണോ? എന്നെ ക്രിസ്റ്റ് ചെയ്യും. കേട്ടില്ല. അവരെന്നും ക്രിയേറ്റ് ചെയ്യും, അപ്പൊ നമുക്ക് മെസ്സേജ് അയക്കാലോ. വീട് ആലുവ തന്നെയാണ്. ആലുവയിൽ എവിടൊക്കെ അറിയാം വിഷ്ണുവിനെ? ആലുവ അപ്പൊ അറിയാം. മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ എവിടെയായിട്ടാ വീടുന്ന്? കേക്കള. എന്താ? ഹലോ, കേക്കള. മണപ്പുറം അമ്പലം ഉണ്ടല്ലോ, മഹാദേവന്റെ. നമ്മള് സിഗ്നലിന്റെ റൈറ്റ് കട്ട് ചെയ്ത് പോണേ ആ ഭാഗത്തായി. അവിടെ കൊറേ നമ്മുടെ വീട് കൂടിയാണ് പോകുന്നത്. ആണല്ലേ. പേരൊന്നും അനുസരിയാ? പിന്നെ ഇപ്പൊ എങ്ങനെ സുഖാണോ? ഞാൻ വിളിച്ചോണ്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമല്ല. നേരത്തെ വിളിച്ചിട്ട് ഭയങ്കര ഗൗരവമായിട്ടാ സംസാരിച്ചത്. ഗൗരവമായിട്ടാ? ഏ, അവളുടെ തോണങ്ങനെയാ. ആ, ഭയങ്കര ഇപ്പൊ നിങ്ങളുടെ വീഡിയോയിലായാലും തന്നെ വൈഫ് ഒരു ഇത്തിരി ഒരു ദേഷ്യമുള്ള പോലെ സംസാരിക്കുന്നു. ദേഷ്യമുള്ളതല്ല, അവളുടെ ടോൺ എങ്ങനെയാണ്? ആള് പോവോ? എന്ത് ചെയ്യണ? പിന്നെ കളിച്ചു പോയി തുടങ്ങിയോ? ഇല്ലില്ല, തിങ്കളോ പോയി തുടങ്ങിയില്ല. വിഷ്ണു കേൾക്കുന്നില്ല. പോയി തുടങ്ങിയിട്ടില്ല. വിഷ്ണുവിന് ഏകദേശം ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? എനിക്ക് 23. ഹലോ. ആ, ഹലോ. ഹലോ, കേക്കല്ലേ? ഹലോ ഹലോ ഹലോ, കേക്കണ്ട? ആ, കേക്കുന്നുണ്ട്. അവിടെ റേഞ്ച് ഇല്ലേ? ആർക്ക് റേഞ്ചിന്റെ എന്തോ ആവശ്യമുണ്ട്. വിഷ്ണുവിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 23. ഓ, വിഷ്ണു ഏട്ടനാട്ടോ.
അനുശ്രീക്ക് എത്ര വയസ്സുണ്ട്? എത്ര? 19. എന്താണ്? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കണം. എവിടെയാണ്? നമ്പർ നമുക്ക് യൂട്യൂബേഴ്സിന്റെ നമ്പർ ഇപ്പൊ കിട്ടാൻ വേണ്ടി ഒരു ഇതുണ്ടല്ലോ, ഒരു സോഫ്റ്റ്വെയർ, അങ്ങനെ കിട്ടിയതാ. എനിക്ക് ചാനൽ ഒന്നുമില്ല, ഞാൻ മറ്റേ സാധാ നിങ്ങളുടെ വീഡിയോസ് കാണും, മല്ലു ഫാമിലിയുടെ നല്ലൊരു ചാനലാണ്. അപ്പൊ അങ്ങനെ കുറച്ചു പേരെ നമ്പർ കിട്ടി, അപ്പൊ എനിക്ക് വിഷ്ണുവിനെ വിളിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ ഇനി വിളിച്ച് സംസാരിക്കുന്ന വെച്ചെന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഹലോ. ഹലോ. ആരാ? ഞാൻ വിഷ്ണുവിന്റെ വലിയൊരു ആരാധികയാണ്. ആണോ? പറയ. ഇയാൾക്കെന്താ എപ്പോഴൊരു ദേഷ്യ ഒരു ഇത്? അല്ല, വീഡിയോ എടുക്കുമ്പോ വിഷ്ണു ഭയങ്കര കൂളായിട്ട് ഭയങ്കര എന്താ പറയാ ഒരു റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് തോന്നുന്നു. ഇയാള് ഭയങ്കര ഈഗോയും ജാലയൊക്കെ പോലെ. ആണോ? ചൂൺ അങ്ങനെ ഞാൻ അങ്ങനെ സംസാരിക്കാറ്, അതുകൊണ്ടായിരിക്കും. ഞാനിപ്പോ എനിക്ക് വിഷ്ണുവിന്റെ പേഴ്സണൽ നമ്പർ തരുന്നോണ്ട് ഇതിപ്പോ ഇയാളുടെ നമ്പറല്ലേ? ഇതല്ലേ എന്റെ നമ്പർ? ഇതെന്റെ നമ്പറല്ലേ? എന്റെ നമ്പറ? കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കുഴപ്പം? അല്ല, സാധാരണ ഇപ്പൊ ഒരു എല്ലാരും ഇതേപോലെ അല്ലല്ലോ. അത് ശരിയാ, ഇയാള് ഭയങ്കര സപ്പോർട്ടീവ് ആയ ഒരു ഉദാരിയല്ലേ. വിഷ്ണുവിന് ഞാൻ പുറത്തിപ്പോ ഞാനിവിടെ യു സി ലാ പഠിക്കുന്ന, ഇവിടെ എവിടെ വെച്ച് കണ്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല, അതും കുഴപ്പമില്ല. ഇല്ല, ഞാനൊരു ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്ന തെറ്റുണ്ടോ? ഐസ്ക്രീം കഴിക്കാൻ പഠിക്കണോ? അതിനെന്താ? ഒരു കുഴപ്പമില്ല. ഇല്ല, നീ എന്ത് ഭാര്യയടി? ഏതെങ്കിലും ഭർത്താവിന് ഭാര്യ ഒരു പെൺകുട്ടിയില് ഐസ്ക്രീം കഴിക്കാൻ വിടുവോ? അതിന്റെ ഫ്രണ്ടാണ്. ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ എനിക്ക് വിഷ്ണുവിനെ നേരിട്ട് കണ്ടോ ഒന്നും ഒരു പരിചയമില്ല. ഞാൻ നമ്മുടെ യൂട്യൂബ് കണ്ടു, അങ്ങനെ വിഷ്ണുവിന്റെ ഒരു ഫാനായി ഇവിടെ അടുത്താണ് സ്ഥലം അറിഞ്ഞപ്പോ നമ്പർ കഷ്ടപ്പെട്ടെടുത്ത് വിളിക്കുകയാണ്. കൃഷ്ണന് ഒരു അറിയാത്ത വ്യക്തിനെ അങ്ങനെ ഭർത്താവിന്റെ ഒപ്പം വിടുന്ന ശരിയല്ല. ഞാനല്ലോ നിങ്ങളെ വിടുന്നേ, നിങ്ങളല്ലേ വിളിച്ചേ വല്ലെന്ന് പറഞ്ഞിട്ട്. എനിക്ക് വിഷ്ണു അത്രക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ല ഒരു എന്താ പറയാ ഒരു ഇങ്ങോട്ടാണല്ലോ വിളിക്കണത്, എന്നെ വിളിച്ചില്ലല്ലോ. ആ അപ്പൊ ഞാൻ എന്നെ മാത്രല്ലേ വിളിച്ചോളൂ, അപ്പൊ പോയി വന്നെ ഇപ്പൊ എന്താ? കുഴപ്പമില്ല. ഇല്ല, ഞാൻ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞായിരുന്നോ? ആ കഴിഞ്ഞു. അപ്പോ വിഷ്ണുവിനെ വിഷ്ണുവിനെ വിളിച്ച് സംസാരിക്കാനോ കാണാനോ ഒന്നും ഇയാൾക്ക് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. നല്ല ഉത്തമമായ ഭാര്യ. ഹലോ. ആ പറഞ്ഞു, കേക്കണ്ട്? ആഹാ, എന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ഏയ് ഇല്ല, നടന്നോണ്ടിരിക്കാ, പറഞ്ഞു. ഞാൻ എന്താ പറയാ, ഇയാളോട് എനിക്ക് വേറെ ഒന്നും പറയാല്ലോ, ഇയാളുടെ പെർമിഷൻ കിട്ടില്ല. എന്നാ വിഷ്ണുവിന് ഫോൺ കൊടുക്കോ? ആ കൊടുക്കും, കൊടുക്കും. ഹലോ വിഷ്ണു, ഞാന് വൈഫിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കുഴപ്പമില്ല. എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഞാനിപ്പോ വിഷ്ണുവിന്റെ ഒരു ഫാനാണല്ലോ. വിഷ്ണുവിനെ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണണനോ ഒരു ഐസ്ക്രീം കഴിക്കാൻ വിളിക്കണേനോ എന്തോ വൈഫിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടാന്ന് തോന്നി വെച്ചു. പുള്ളിക്കാരി ഇല്ലാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോ വിഷ്ണുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാ എന്താ പറയാ, ബുദ്ധിമുട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞപ്പോ എന്താ പറയാ, അവളുടെ കയ്യിൽ എല്ലാരും കിട്ടിയാലോന്ന് വെച്ച്. എനിക്കാ? എനിക്കൊരാളെയും പേടിയില്ല. വിഷ്ണു ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടോണ്ടാ വിഷ്ണു വിളിച്ചത്. പിന്നെന്താ നേരത്തെ പോണു. വൈഫിനൊന്നൂടെ ഫോൺ കൊടുക്കോ. കേട്ടില്ല. വൈഫിനൊന്ന് ഫോൺ കൊടുക്കോ, സ്പീക്കറിൽ വെച്ചിട്ട് കൊടുത്താ. ആ കൊടുക്കോ കൊടുക്കോ. ഹലോ. ആ സ്പീക്കറിലാണോ? അല്ല പറഞ്ഞോ. അതെ സ്പീക്കറിലുണ്ട്. ആ ഹലോ. അപ്പൊ ഇയാളുടെ ഭർത്താവിനെ ഞാൻ എവിടെ കൂട്ടിക്കൊണ്ട് പോയാലും ഐസ്ക്രീം മേടിച്ചു കൊടുത്താലോ എന്ന് ഇയാൾക്കൊരു കുഴപ്പമില്ല അല്ലേ? നല്ല ഭാര്യട്ടോ. ഈ ഭാര്യക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? ഇതൊരു പ്രാങ്ക് കോൾ ആണ്. നിങ്ങൾ എന്നെ പ്രാങ്കുന്നതാണോ ഞാൻ നിങ്ങളെ പ്രാങ്കുന്നതാണോ എന്ന് എനിക്കിപ്പൊ ഡൗട്ടാ. എന്നിട്ട് നിങ്ങക്ക് തീരെ അറിയില്ലല്ലേ എന്റെ പ്രാങ്കുന്നതല്ല. എന്തായാലും എന്റെ പ്രാങ്കുന്നല്ലോ. കേട്ടില്ല. ഞാൻ നിങ്ങളെ ഒരു കുറച്ചൊരു പ്രാങ്കോളിന് വേണ്ടി വിളിച്ചാണ്. നിങ്ങൾ തിരിച്ചെന്നിട്ട് വെക്കുന്നതല്ലോ. നിങ്ങൾ എന്നെ പറ്റിക്കണ്ടാണോന്ന്? അപ്പൊ ഞാൻ ആരാന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ വിളിച്ചു നോക്ക. ആരാന്ന്? ഹലോ 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 ഹലോ. ആരോ ഞങ്ങളെ പ്രാങ്ക വിളിക്കണമെന്ന് ഞങ്ങക്ക് മനസ്സിലായി. അതിപ്പോ നിങ്ങൾ ആക്കിയതല്ലേ? ഞങ്ങള് അതുകൊണ്ട് ഫോൺ റെക്കോർഡ് ചെയ്ത് വീഡിയോ എടുക്കാനായിട്ട്. ഇവിടെ എന്നോട് പറഞ്ഞ് വീഡിയോ ആയിട്ട് എടുക്കാ, റെക്കോർഡ് ചെയ്തിരുന്നത് വീഡിയോ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്ത് എന്തായാലും റെക്കോർഡ് ചെയ്താ അതില്ല വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അയ്യേ ആരോ പ്രാങ്ങണതാന്ന് മനസ്സിലായി. യൂട്യൂബിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ പിന്നെ അവരാരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചേ. നമ്പറാണ് ഈ പഠിച്ചില്ലാതെ നമ്പറും. സൗണ്ട് മാറ്റി എടുത്താണ് വിളിക്കുന്നത്. സൗണ്ട് മാറ്റി സംസാരിക്കാട്ടാ. എനിക്ക് ഇപ്പഴാ സൗണ്ട് വ്യക്തമായ, എനിക്ക് ആരും അല്ലെങ്കിൽ സൗണ്ട് മനസ്സിലായില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ പിള്ളേരുടെ സൗണ്ട് ഇവിടെ അമ്മയുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോഴെങ്കിലും ചീറ്റി പോയെന്ന്. ഇതുവരെ ചീറ്റി പോയില്ല, ഞാൻ പറഞ്ഞപ്പോഴല്ലേ. കയ്യിലില്ലല്ലോ. പിന്നെ അവരെ മനസ്സിലായി. പിന്നെ പേര് വയ്ക്കാൻ കൊടുത്ത് വേറെ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചു മാറിപ്പോയി. എന്താ കാർത്തികേ,
ഒരു ഇൻട്രോയുടെ ആവശ്യമില്ലല്ലോ, എന്താണ് സംഭവം എന്നുള്ളത് എന്തായാലും നിങ്ങക്ക് മനസ്സിലായിണ്ടാവും വിചാരിക്കണു. എന്തായാലും മനസ്സിലാവും, നമുക്കിട്ടൊരു പ്രാങ്ക് ആയിരുന്നു അത്. വേറെ ആരുമല്ല, നമ്മുടെ വീടിന്റെ അടുത്ത്, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കാർത്തൂസ് വ്ളോഗ് എന്നാണ് ചാനലിന്റെ പേര്. ചേച്ചിയാണ് കേട്ടോ, നമ്മുടെ ഒരു കൂട്ടുകാരി പോലെയാണ്. കാർത്തിക എന്നാണ് പേര്. ഇപ്പൊ ലവ് സ്റ്റോറിയിൽ ചേട്ടയൊക്കെ ഉണ്ടാക്കിയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാർത്തികനെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കാർത്തികയാണ് ഈ കാർത്തിക, ആ ഷേണയാണ് ഈ ഷേണ. അപ്പോ ആ കാർത്തികയാണ് അപ്പൊ പുള്ളിക്കാരി നമുക്കിട്ട് പ്രാങ്ക് തരം നോക്കിയതാണ്. ആരും നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ടോ, അത് എന്താ പറയാ, അങ്ങനെ ഒരു രീതിയിലൊരു എന്താ പറയാ, ഒരു പ്രാങ്ക് നമുക്ക് തരാൻ നോക്കിയതാണ്. നമുക്ക് മനസ്സിലായില്ല, പക്ഷെ പ്രാങ്ക് ആണെന്നുള്ള കാര്യം ഷുവർ ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്കിട്ടുള്ള ഒരു പണി പ്രാങ്ക് എന്ന് പറയാം, ഒന്നെങ്കിൽ വീഡിയോ ആയിട്ട് ആരും ചെയ്യണതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇതാക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇതാ, അങ്ങനെ ഞാൻ വിചാരിച്ചത് ചെയ്യണായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പൊ എന്താ പറയാ, ശരിക്കും പറയാ എന്നെയാണ് ടാർഗറ്റ് ചെയ്തത്. നിങ്ങക്ക് അതിന്റെ ശരിക്കുള്ള വീഡിയോ ഉണ്ടല്ലോ. ഈ ഫോണിലേക്ക് വിളിക്കുമ്പോ ഇവിടെ എടുക്കുക, അപ്പൊ ഇവിടെ കേട്ടാണ് ഒരു പ്രാങ്ക് കൊടുക്കാന്നാണ് വിചാരിച്ചതാള്. പക്ഷെ ഫോൺ എടുത്ത് ചേട്ടായി പോയി. അപ്പൊ ഞാൻ മീൻ നന്നാക്കി കൊണ്ടിരിക്കായിരുന്നു, അതാണ് പറ്റിപ്പോയത്. അപ്പൊ ഫോൺ ബെല്ലടിച്ച് ചേട്ടാ ചേട്ടി ഫോൺ ബെല്ലടിക്കണ്ട് ചേട്ടൻ ഇപ്പൊ എടുക്കാൻ പറഞ്ഞു. ചേട്ടാ പരിചയമില്ലാത്ത അപ്പൊ ഞാൻ എടുത്ത് പറയാ ഇഷ്ടമല്ലേ, അപ്പൊ എവിടെയാണ് ചോദിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വെല്ലുണ്ട്, എന്താന്ന് വെച്ചപ്പോ വിഷ്ണുവിന്റെ ആരാധികയാണ് അങ്ങനെ ഇങ്ങനെ പറയുന്നത്. ആ ആരുള്ള എനിക്ക് തോന്നി ഇങ്ങനെ പ്രാങ്ക് ആക്കണത്. അപ്പൊ തന്നെ ഞാൻ സ്പീക്കറിലിട്ട് വിളങ്ങി ഏൽപ്പിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്ത്. അങ്ങനെ അല്ല, നമുക്ക് വീഡിയോ എടുക്കാതെ ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ എന്റെ ഈ ഫോണിലേക്ക് വിളിക്കണ്ട് നമുക്ക് ഈ ഫോണിൽ തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണേ. അപ്പൊ അത് കാരണം ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്കത് റെക്കോർഡ് ഉണ്ടല്ലോ, അപ്പൊ ആക്കടെ ചെറിയൊരു ഫോട്ടോ കൊടുത്തിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഇതിന്റെ അതെങ്ങനെ പറഞ്ഞ വീഡിയോ എടുക്കുക, ഞാൻ പറയാ അതും വേണ്ട, റെക്കോർഡ് ചെയ്യിപ്പിച്ചാൽ അതിന് വീഡിയോ എടുത്ത് വേണ്ടാന്നുള്ള സീല് നമ്മള് ഒരു ഇതാക്കി എടുത്ത്. അപ്പൊ ഇതിന്റെ എന്താ പറയാ, ഒറിജിനൽ വീഡിയോ കാർത്തൂസ് ബ്ലോഗിൽ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. നല്ല അടിപൊളി വീഡിയോസ് ആണ് ആക്കടി ഇടുന്നത്. കുറെ കൊല്ലം, ഒരു കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്, പക്ഷെ ഒരു എന്റർടൈൻമെന്റ് തുടങ്ങിയതാണ്, നിർത്തിയായിരുന്നു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്. അപ്പോ ആളിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്, തുടർന്ന് എന്നുണ്ട്, എന്നും രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അടിപൊളി വീഡിയോസ് ഒക്കെ ആണ്. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, ആൾക്കാരും കാണാനില്ല, വ്യൂ കുറവാണ്. അപ്പൊ ഇപ്പൊ എന്താ പറയാ, നമ്മളെ പ്രാങ്ക് വീഡിയോ ആണ് ആളിപ്പോ ഇട്ടേക്കണ ആക്കടെ ചാനലില്. ആ ലിങ്ക് എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റിലും കൊടുക്കും, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും, കമന്റിലും പിൻ ചെയ്യും. നിങ്ങൾ എല്ലാവരും കേറി സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇത്ര ഒരു, എന്താ പറയാ, നമുക്ക് കിട്ടും, യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല, ഒട്ടും പ്രതീക്ഷയില്ല. എന്നാലും ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ വിചാരിച്ചു, ഇനിയിപ്പൊ ഞങ്ങൾ അറിയാതെ ആരെങ്കിലും നിങ്ങൾ ഓർത്തുള്ളൂ. കാരണം ഈ നമ്പർ ആരുടെ കയ്യിലും ഇല്ല ഒന്ന്, പിന്നെ ഞങ്ങളുടെ കുറച്ച് യൂട്യൂബേഴ്സ് ഫാമിലീസിന്റെ കയ്യിലല്ലാണ്ട് സ്ഥലങ്ങളൊക്കെ എടുത്ത് പറയുമ്പോ ആലുവരാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കുള്ളൂ എടുത്ത് പറയുമ്പോ. അപ്പൊ പിന്നെ അയാത്ത് പിന്നെ പറയണ്ട, നല്ല ഭാര്യ ഐസ്ക്രീം എന്നിട്ടാണ് കഴിക്കാൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ എന്താ പറയാ, എനിക്കറിയാലോ പ്രാങ്ക് ആണെന്ന്. അപ്പൊ ആ രീതിയിലാണ് നമ്മള് സംസാരിച്ചത്. നമ്മളാ രീതി സംസാരിച്ചങ്ങ് വിട്ടു, കൂളായിട്ട് അങ്ങ് വിട്ടു, നമ്മളും എടുത്തു, നമ്മളും തിരിച്ചു ഒരു പ്രാങ്ക് കൊടുത്തു. നല്ല ഐസ്ക്രീം ഡൂ ചേട്ടൻ, ഐസ്ക്രീം ഇല്ല, അങ്ങനെ ഫ്രണ്ട്സ് ആണ്, ഓക്കെ കുഴപ്പമൊന്നുമില്ല. ചേട്ടാനെ എനിക്കറിയാം പറഞ്ഞത് ഇങ്ങനെ ദേഷ്യവിധത്തിലുള്ള സംസാരിക്കണം, അല്ലെങ്കിൽ വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞായിരുന്നു. ഞാൻ എടുത്തപ്പോ കലിപ്പായിട്ട് സംസാരിച്ചത്, അത് മിക്കവരും പറയാറുണ്ട്. ഞാൻ നോക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കണെന്ന്, പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് എന്റെ ഒരു ട്യൂൺ, ഇങ്ങനെയാണ് പിന്നെ പറയാൻ ടോൺ അങ്ങനെ ഇല്ല, അത് ഞാൻ ശരിക്കും ദേഷ്യപ്പെട്ടു പറഞ്ഞ പോലെ എന്റെ സംസാരം അങ്ങനെയാണ്. അതാണ് ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ആരും വേറെ ഇതായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പൊ ആരും സ്പിരിറ്റ് തന്നെ നമുക്ക് ആ വീഡിയോ എടുക്കാം, സപ്പോർട്ട് ചെയ്യാം. എന്താ പറയാ, എന്റർടൈൻമെന്റ് തമാശ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് കൊള്ളാട്ടോ, എന്തായാലും പ്രതീക്ഷ. നമ്മള് മറ്റുള്ളവരുടെ എന്താ പറയാ ചാനലിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വീഡിയോ ഇടാം, ആർക്ക് പ്രാങ്ക് ചെയ്യാ, അവർ സംസാരിക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടിയപ്പോ എന്താ പറയാ, ഭയങ്കര എക്സൈറ്റഡ് ആയി, സംഭവം കൊള്ളായിരുന്നു. താങ്ക് യു.
പക്ഷെ നമുക്ക് എന്താ പറയാ, നമുക്ക് മനസ്സിലായി അതാ റാക്ക് എന്താ പറയാ പ്രാങ്ക് പാലിപ്പോയി. പക്ഷെ കൊഴപ്പില്ല, നല്ല കൊള്ളായിരുന്നു. പക്ഷെ നമുക്ക് ആരും മനസ്സിലായില്ല കേട്ടോ, അതന്നെ ഒരു ഇതാണ് കേട്ടോ. നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. ആള് പിന്നെ എടുത്തു ചോദിച്ചു സൗണ്ട്, എനിക്ക് ആരും മനസ്സിലായില്ലേ, ഞങ്ങൾ തമ്മിൽ പൊട്ട കിട്ട ബന്ധമുള്ളതാണ് ഞാനും കാർത്തിയെ. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് സൗണ്ട് ഞാൻ ക്യാച്ച് ചെയ്തത് കാർത്തികയാണെന്നുള്ളത്. നിങ്ങൾ എന്തായാലും വീഡിയോയിൽ ഫുൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതാണ്, നിങ്ങളൊന്ന് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് എന്താ പറയാ ആദ്യമേ ആ റെക്കോർഡ് മുഴുവൻ അങ്ങ് ഇട്ടത് ട്ടാ. അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ ഫുൾ കാണാണ്ട് ആരും പോയി നെഗറ്റീവ് ഇടരുത്, നെഗറ്റീവ് ആ ചാനലിൽ പോയി പൊങ്കാലിടുകയും ചെയ്യരുത്. ഞങ്ങളുടെ താഴെ വന്നിട്ട് കമന്റ് ഇടരുത് ട്ടാ, ഫുൾ കാണാ, കണ്ട് നമ്മൾ മനസ്സിലാക്കുക ആ രീതിയിൽ സ്കിറ്റ് എടുക്കാം. അപ്പൊ എന്താ പറയാ, നമ്മൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വലിച്ചു വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ചാനലിലേക്ക് വന്നവർക്ക് സ്വാഗതം. ഇന്റർവ്യൂ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ സ്വാഗതം പറയുന്നത്. സ്വാഗതം. അപ്പോ സ്കിപ്പ് ചെയ്യാണ്ട് പരമാവധി കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടെ ഉള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഇടിച്ചു പൊട്ടിക്കുക. പിന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.